നിക്ഷയ് പോർട്ടലിൽ കൊമോർബിഡിറ്റി റിപ്പോർട്ട് എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. ഈ റിപ്പോർട്ട് ഉപയോക്താവിന്റെ സംസ്ഥാന, ജില്ല, TUV നിലവിലുള്ള സൗകര്യമുള്ളതും അവരുടെ രോഗനിർണയ തീയതി അടിസ്ഥാനമാക്കിയുള്ളതുമായ നോട്ടിഫൈഡ് TB കേസുകളുടെ കൊമോർബിഡിറ്റി വിശദാംശങ്ങളുടെ ഒരു സംഗ്രഹം നൽകുന്നു. ഈ രജിസ്റ്ററിൽ 25 ഫീൽഡുകളുണ്ട്. അത് HIV സ്റ്റാറ്റസ്, ഡയബറ്റിക് സ്റ്റാറ്റസ്, പുകയില സ്റ്റാറ്റസ്, കോവിഡ് സ്റ്റാറ്റസ്, ഗർഭകാലാവസ്ഥ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. TB, HIV രോഗികൾക്കിടയിൽ അറിയപ്പെടുന്ന HIV സ്റ്റാറ്റസ്, ART, CPT കവറേജ് എന്നിവയുള്ള രോഗിയെ HIV സ്റ്റാറ്റസ് സൂചിപ്പിക്കുന്നു. പ്രമേഹ രോഗം അറിയപ്പെടുന്ന പ്രമേഹ രോഗമുള്ള രോഗിയെ സൂചിപ്പിക്കുന്നു. കൊമോർബിഡ് രോഗികൾക്കിടയിൽ ADT കവറേജ്, പുകയിലയുടെ അവസ്ഥ, പുകയില ഉപയോഗിക്കുന്ന രോഗിയെയും പുകയില നിർത്തൽ കേന്ദ്രങ്ങളുമായി ബന്ധമുള്ള രോഗികളെയും സൂചിപ്പിക്കുന്നു. രോഗാവസ്ഥ റിപ്പോർട്ട് ആക്സസ് ചെയ്യുന്നതിന് ആദ്യം ബന്ധപ്പെട്ട ഉപയോക്തൃനാമവും പാസ്വേഡും ഉപയോഗിച്ച് നിക്ഷയ റിപ്പോർട്ടുകൾ പോർട്ടലിൽ ലോഗിൻ ചെയ്യുക. ഇപ്പോൾ റിപ്പോർട്ടുകൾ സ്ക്രോൾ ഡൗൺ ഫീൽഡിൽ പോയി കൊമോർബിഡിറ്റി റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഉപയോക്താവിന് ഡ്രോപ്പ് ഡൗണിൽ നിന്ന് സംസ്ഥാനം തിരഞ്ഞെടുക്കാനാകും. അടുത്ത ഘട്ടം ജില്ല തിരഞ്ഞെടുക്കുക എന്നതാണ്. TB യൂണിറ്റിനുള്ള ഡ്രോപ്പ് ഡൗണിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു യൂണിറ്റ് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ എല്ലാ TB യൂണിറ്റിന്റെ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ആവൃത്തി പ്രതിമാസമോ ത്രൈമാസമോ ആകാം. ഇപ്പോൾ നമുക്ക് പ്രതിമാസം തിരഞ്ഞെടുക്കാം. അടുത്ത ഡ്രോപ്പ് ഡൗൺ നിങ്ങളെ വർഷം തിരഞ്ഞെടുക്കാൻ അനുവദിക്കുന്നു. ഡ്രോപ്പ് ഡൗണിൽ കഴിഞ്ഞ 5 ഒരു ലിസ്റ്റ് ഉണ്ട്. മാസത്തെ ഡ്രോപ്പ് ഡൗണിൽ നിങ്ങളുടെ മുൻഗണന അനുസരിച്ച് മാസം തിരഞ്ഞെടുക്കുക. സൗകര്യത്തിനായി റേഡിയോ ബട്ടണുകളുള്ള 2 ഓപ്ഷനുകളുണ്ട്. ഡയഗ്നോസ്റ്റ്, കറന്റ്. ഡ്രോപ്പ് ഡൗണിൽ നിന്ന് നിങ്ങൾ തീയതി തരം തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അറിയിപ്പ് തീയതിയും ചികിത്സ ആരംഭിക്കുന്ന തീയതിയുമാണ് ഇവിടെയുള്ള ഓപ്ഷനുകൾ. അടുത്ത ഘട്ടം HF സെക്ടർ തരം, പൊതു അല്ലെങ്കിൽ സ്വകാര്യ. ഇപ്പോൾ നിങ്ങൾ കേസ് തരം തിരഞ്ഞെടുക്കണം. അടുത്തതായി നിങ്ങൾ രോഗത്തിന്റെ സൈറ്റ് തിരഞ്ഞെടുക്കണം. ഡ്രോപ്പ് ഡൗണിൽ 4 ഓപ്ഷനുകളുണ്ട്. എല്ലാം മറ്റുള്ളവ, എക്സ്ട്രാ പൾമണറി, ശ്വാസകോശം. പ്രായത്തിനായുള്ള ഡ്രോപ്പ് ഡൗണിൽ 15 താഴെയുള്ളതും 15 കൂടുതലോ തുല്യമോ ആയ 2 ഓപ്ഷനുകളുണ്ട്. അവസാന ഡ്രോപ്പ് ഡൗൺ നിങ്ങളെ രോഗിയുടെ ലിംഗഭേദം തിരഞ്ഞെടുക്കാൻ അനുവദിക്കുന്നു. ഡാറ്റ ലാഭിക്കാൻ ഡാറ്റ നേടുക ക്ലിക്ക് ചെയ്യുക. ഡാറ്റ ഡൗൺലോഡ് ചെയ്യാൻ ഡൗൺലോഡ് എക്സൽ ടാബിൽ ക്ലിക്ക് ചെയ്യുക. നിക്ഷയ് പോർട്ടലിൽ കൊമോർബിഡിറ്റി റിപ്പോർട്ട് ആക്സസ് ചെയ്യുന്നതിനുള്ള പ്രക്രിയ ഇതിനാൽ പൂർത്തിയാക്കുന്നു.